ബ്രെയിൻ ട്യൂമറിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ് എങ്ങനെയാണ് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്യുന്നത് ബ്രെയിൻ ട്യൂമർ എങ്ങനെ നേരത്തെ തിരിച്ചറിയാം നമസ്കാരം ഞാൻ ഡോക്ടർ ആദർശ് മാനുവൽ കൺസൾട്ടന്റ് സർജൻ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ തൊടുപുഴ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രെയിൻ ട്യൂമറുകളെ കുറിച്ചാണ് ബ്രെയിൻ ട്യൂമറുകൾ പ്രധാനമായി രണ്ട് തരമുണ്ട് ബിനൈൻ ട്യൂമേഴ്സ് അഥവാ ക്യാൻസർ അല്ലാത്ത ട്യൂമറുകൾ മാലിഗ്നൻ ട്യൂമേഴ്സ് അഥവാ ക്യാൻസറസ് ട്യൂമറുകൾ മാലിഗ്നൻ ട്യൂമേഴ്സ് എന്ന രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ബ്രെയിനിന്റെ അകത്തു നിന്ന് ഉത്ഭവിക്കുന്ന പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് രണ്ടാമതായിട്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്ക് പടരുന്ന ട്യൂമറുകൾ അതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് വിളിക്കും ബ്രെയിൻ ട്യൂമറിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ് സാധാരണയായി ഉണ്ടാകുന്ന തലവേദനയിൽ നിന്നും എന്താണ് ബ്രെയിൻ ട്യൂമറുകൾക്കുള്ള തലവേദനയ്ക്കുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ട്യൂമറിന്റെ തലവേദന യൂഷ്വലി ഒരു പ്രോഗ്രസീവ് ആയിരിക്കും അതായത് ഡേ ബൈ ഡേ തലവേദനയുടെ കാഠിന്യം കൂടിക്കൂടി വരുന്നു അതുപോലെ തന്നെ അതിശക്തമായ തലവേദനയോടെ അതിരാവിലെ അതിശക്തമായ തലവേദനയോടെ എണീക്കുന്നതും ബ്രെയിൻ ട്യൂമറിന്റെ ഒരു ലക്ഷണമാണ് ചില ആളുകളിൽ ഈ തലവേദനയോടൊപ്പം ഒരു ഛർദി ഛർദിക്ക് ശേഷം തലവേദന കുറയുന്ന രീതിയിലും കാണപ്പെടാറുണ്ട് ഇത് ഒരു ടിപ്പിക്കൽ ബ്രെയിൻ ട്യൂമർ ഹെഡ് ഏയ്ക്ക് ആണ് ബ്രെയിൻ ട്യൂമറുമായി അസോസിയേറ്റ് ആയിട്ടുള്ള മറ്റു ചില ലക്ഷണങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്ന ബോധക്ഷയം ഫിറ്റ്സ് അഥവാ അപസ്മാരം കേൾവിക്കുറവ് കാഴ്ചക്കുറവ് പേഴ്സണാലിറ്റി അഥവാ നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഇതെല്ലാം നമ്മുടെ തലച്ചോറിന്റെ ഓരോ ഭാഗവും വ്യത്യസ്തമായ ജോലികളാണ് ചെയ്യുന്നത് സോ ഏത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ബ്രെയിൻ ട്യൂമർ വരുന്നത് അതിനനുസരിച്ച് ലക്ഷണങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും അതായത് നമ്മുടെ കൈകാലുകളുടെ ചലനം നിയന്ത്രിക്കുന്ന ഭാഗത്താണ് തലച്ചോറിൽ ഒരു ട്യൂമർ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ആ കൈകാലുകൾക്ക് ചലനശേഷി കുറയുകയോ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയോ ചെയ്യും ഇതുപോലെ തന്നെ ഏത് ഭാഗത്താണോ ട്യൂമർ ഉണ്ടാകുന്നത് അതിനനുസരിച്ചായിരിക്കും ലക്ഷണങ്ങളും പ്രകടമാവുക ഉദാഹരണമായിട്ട് നമ്മുടെ പിൻഭാഗത്തുള്ള ഓക്സിപിറ്റൽ ലോബ് അഥവാ കാഴ്ചയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ സ്ഥലത്താണ് ട്യൂമർ വരുന്നതെങ്കിൽ നമ്മുടെ കാഴ്ച മങ്ങുകയോ കാഴ്ചയ്ക്ക് വേറെ വ്യതിയാനങ്ങൾ സംഭവിക്കുകയോ ചെയ്യാറുണ്ട് എങ്ങനെയാണ് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ സി സ്കാൻ അല്ലെങ്കിൽ എം സ്കാൻ ആണ് ചെയ്യുന്നത് എം ആർ ഐ സ്കാനാണ് സി ടി സ്കാനുകളിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള കുറച്ചുകൂടെ ബെറ്റർ പിക്ചർ നമുക്ക് കിട്ടുന്നത് എം ആർ ഐക്ക് ശേഷം ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുകയാണെങ്കിൽ ഏത് തരം ട്യൂമറാണോ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ഉദാഹരണമായിട്ട് ഒരാൾക്ക് ബിനയിൻ ട്യൂമറാണ് അഥവാ നോൺ ക്യാൻസർ ആയിട്ടുള്ള ഒരു ട്യൂമറാണെങ്കിൽ വളരെ ചെറുതാണെങ്കിൽ ചില സമയത്ത് നമ്മൾ സർജറിയോ ട്രീറ്റ്മെൻറ്റോ ഒന്നും ആവശ്യം വരാറില്ല ജസ്റ്റ് ഫോളോ അപ്പ് എം ആർ ഐസ് നമ്മൾ അടുത്ത മൂന്ന് മാസം ആറ് മാസം കൂടുമ്പോൾ എം ആർ ഐ സ്കാൻ എടുക്കുകയും അത് വളരുന്നുണ്ടോ എന്ന് നോക്കി മിക്കവാറും കേസുകളിൽ വളരുന്നില്ല എങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ആവശ്യം വരാറില്ല എന്നാൽ ചില ബിനൈൻ ട്യൂമേഴ്സിന് അതിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് വളരെ ചെറിയൊരു സ്പേസ് ആണ് അപ്പോൾ സ്പേസ് കുറയുന്നത് കൊണ്ട് വളരെ ചില ട്യൂമേഴ്സിന് സിംറ്റംസ് വരാറുണ്ട് അതായത് ചിലവർക്ക് കൈകാലുകൾക്ക് തളർച്ചയോ അങ്ങനെ ബാക്കിയുള്ള ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ നമ്മൾ അത് സർജിക്കലി റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇതേ സമയം ഒരു ആൾക്ക് ക്യാൻസറസ് ട്യൂമർ അഥവാ പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് വരികയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൽ തന്നെ ഉണ്ടാകുന്ന പ്രധാനമായിട്ടും ഗ്ലയോമ എന്ന് പറയുന്ന ട്യൂമറാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അങ്ങനത്തെ ട്യൂമേഴ്സ് ആണെങ്കിൽ നമ്മൾ സർജറിക്ക് ശേഷം കീമോതെറാപ്പി റേഡിയേഷൻ്റെ ഒക്കെ ആവശ്യം വരാറുണ്ട് സെക്കൻഡറി ബ്രെയിൻ ട്യൂമർ അഥവാ ശരീരത്തിന്റെ വേറെ ഭാഗത്തു നിന്നും തലച്ചോറിലേക്ക് വരുന്ന ട്യൂമറാണെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണോ അത് വന്നിരിക്കുന്നത് ഉദാഹരണമായിട്ട് ഇപ്പൊ ബ്രസ്റ്റിൽ നിന്നാണോ ഉള്ള ഒരു ട്യൂമർ ആണെങ്കിൽ ആ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ അതിനോടൊപ്പം എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ബ്രെയിൻ ട്യൂമർ എങ്ങനെ നേരത്തെ തിരിച്ചറിയാം അതിരാവിലെ ഛർദിയോടുകൂടി ഉണ്ടാകുന്ന ശക്തമായ തലവേദന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ബോധക്ഷയം അപസ്മാരം കാഴ്ചക്കുറവ് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ് ഇതെല്ലാം ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങളാകാം ആരോഗ്യവാനായ ഒരാളിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രകടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോസർജിനെയോ സമീപിക്കേണ്ടതാണ് എം ആർ ഐ ബ്രെയിൻ സ്കാനിംഗ് മൂലം ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് എത്ര നേരത്തെ നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നു അത്രയും നല്ലതാണ്